നമസ്കാരം. ശംഖുപുഷ്പം പലരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതാണ്. ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന ഒരു പുഷ്പം കൂടിയാണ് അഥവാ ഒരു സസ്യമാണ് ശംഖുപുഷ്പം. അതിനാൽ ശംഖുപുഷ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ രണ്ട് പുഷ്പങ്ങളാണ് തന്നിരിക്കുന്നത്, നീല ശംഖുപുഷ്പവും വെള്ള ശംഖുപുഷ്പവും. ഈ രണ്ട് പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ രണ്ട് പുഷ്പങ്ങളിൽ ഒരു പുഷ്പത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇന്നേ ദിവസം നടത്തുന്ന ദേവീ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ പുഷ്പമായ നീല ശംഖുപുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ, തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഇത് തരണം ചെയ്യുവാൻ പലപ്പോഴും നിങ്ങൾ ശ്രമിച്ചിട്ടും പല പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. മാനസികപരമായ ചില പ്രയാസങ്ങൾ, മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വന്നു ചേരുമോ എന്ന ആശങ്ക നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മാനസികപരമായ വിഷമങ്ങളാൽ പല കാര്യങ്ങളിലെ ഏകാഗ്രത നഷ്ടമാവുകയോ ചെയ്യുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാകുന്നു. ഇഷ്ടദേവതയെ നിത്യവും ഭജിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ പോലും നടക്കാത്തതായ അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ നേട്ടങ്ങൾ വന്നു ചേരാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ തീർച്ചയായും ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടതായി വരും. ഒരിക്കലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. അല്പകാലതാമസം നേരിട്ടാലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ച് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം, സുഹൃത്തുക്കളോ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടതായ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഗണപതി ഭഗവാനുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. തലയ്ക്കൊഴിഞ്ഞ് ഒരു നാളികേരം ഉടയ്ക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. സാധിക്കുന്നവർ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുള്ള പല തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ഇത് സഹായകരമായി തീരും. ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, പ്രത്യേകിച്ചും ജോലി സംബന്ധമോ അല്ലാതെയോ ഉള്ള കാര്യങ്ങൾ.
അത്തരം കാര്യങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അവ വിജയം കാണുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും സഹായം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. രോഗദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതിൽ അല്പം ആശ്വാസം ലഭിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാരണം അവരെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പലപ്പോഴും കയ്യിൽ പണം നിൽക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാം. അതിനാൽ ചെലവിൻ്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങൾ കുടുംബക്ഷേത്രത്തിലും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്താൻ മറക്കാതിരിക്കുക. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പുഷ്പമായ വെള്ള ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പുതിയ കാര്യങ്ങൾ നടക്കുവാനായുള്ള ചില ശ്രമങ്ങൾ, ചില പ്രതീക്ഷകളോടെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതാകുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. എന്നാൽ വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചതിവ് സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. വളരെ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങളുടെ മനസ്സിന് വളരെ സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനെ തന്നെ സംഭവിച്ചു എന്ന് വരാം. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പലവിധ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അത് എപ്രകാരം തരണം ചെയ്യണം എന്ന ഒരു ആലോചനകൾ മനസ്സിലുണ്ട് അഥവാ ചിന്തകളുണ്ട് എങ്കിൽ പോലും ഒരു വഴി പോംവഴി നിങ്ങൾക്ക് തെളിയുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത് തരണം ചെയ്യുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ ഈ പ്രശ്നങ്ങൾ അനായാസം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് സന്തോഷിക്കുകയും ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ദുഃഖിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏത് കാര്യവും ആത്മവിശ്വാസത്തോടെ നേരിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിൽ വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കഠിന പ്രയത്നങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നവരാകുന്നു. അത്തരം പ്രയത്നങ്ങൾ വെറുതെയാകില്ല എന്ന കാര്യം ഓർക്കുക. ഒരുപക്ഷെ കാലതാമസം നേരിട്ടു എന്ന് വരാം. എന്നാൽ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഏത് പുതിയ കാര്യമാണ് എങ്കിലും ഈശ്വരാനുഗ്രഹം ഇവർക്കൊപ്പം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാക്കുവാൻ സാധിക്കും. അതിനാൽ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ എല്ലാ മാസവും ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈശ്വരാനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിനാൽ അത് നിലനിർത്തുക എന്ന കാര്യമാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ പലപ്പോഴും നിങ്ങൾ സഹായം ചെയ്യുവാൻ തൽപരരായ വ്യക്തികളാണ്. അത്തരം കാര്യങ്ങൾ തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അവർക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ തന്നെ നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങളും ഇവർ അറിയാതെ തന്നെ നടക്കുന്നതാണ്. അതായത് ഇവർക്ക് അനുകൂലമായി നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വരാൻ പോകുന്ന പല ആപത്തുകളും തട്ടിമാറ്റുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. അപ്രതീക്ഷിതമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാക്കി മാറ്റുവാനും മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ നേടുവാനും സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം സന്തോഷം, സമാധാനം,
ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. എന്നാൽ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക.